അർണബ് ഗോസ്വാമിക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് വളരെ വളരെ കാര്യക്ഷമമായി വലവിരിക്കുന്നു അർണാബ് ഗോസ്വാമിയെ സുപ്രീം കോടതി രക്ഷപ്പെടുത്തുമോ അർണാബ് ഗോസ്വാമിയെ ബി ജെ പി സർക്കാർ സംരക്ഷിക്കുമോ ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത് ഇത്രയും നാൾ കളിച്ച കളി പോലെയല്ല അർണാബ് ഗോസ്വാമി ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഊരാക്കൊടുക്കെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് റിപ്പബ്ലിക്കൻ ചാനൽ അവതാരകൻ അർണാബ് ഗോസ്വാമി കഴിഞ്ഞ അഞ്ചാറു വർഷക്കാലമായി അതിരൂക്ഷമായ പ്രസ്താവനകൾ കൊണ്ടും അതോടൊപ്പം തന്നെ അതിരൂക്ഷമായ വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പലപ്പോഴും ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സംരക്ഷണം ഉപയോഗിച്ചു കൊണ്ട് തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന മിടുക്കനായ കൗശലക്കാരനായ ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് വന്നാൽ പോലും അവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ മടിയില്ലാത്ത മാധ്യമപ്രവർത്തകൻ ഒരുപക്ഷെ മാധ്യമപ്രവർത്തന ശൈലിയിൽ നിന്ന് വേറൊരുതരം പ്രവർത്തന ശൈലി അതെന്താണെന്ന് എനിക്ക് വ്യാഖ്യാനിക്കാൻ അറിയില്ല അതിലൂടെയാണ് അർണാബ് ഗോസ്വാമി വളരെ പെട്ടെന്ന് പ്രശസ്തനായത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരും കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരും ഉള്ളപ്പോൾ പരമസുരക്ഷിതനായിരുന്നു കാരണം സംസ്ഥാന ഭരണകൂടം കയ്യിലുള്ളത് കൊണ്ട് തന്നെ പോലീസും മറ്റുള്ള ഏജൻസികളുമൊക്കെ സംസ്ഥാനത്ത് വേണ്ട സൗകര്യങ്ങളും സംരക്ഷണവും നൽകും അതോടൊപ്പം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരുമുണ്ട് അദ്ദേഹത്തിന് വൈ കാറ്റഗറി സുരക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ഈ രാജ്യത്തിന് വേണ്ടി വലിയ വലിയ യുദ്ധങ്ങൾ നയിച്ച പട്ടാളക്കാർക്കോ മേജർമാർക്കോ പോലും നൽകാത്ത സംരക്ഷണമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് എന്തുമാകട്ടെ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വായിൽ വരുന്നത് എന്താണോ അതങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വിളിക്കുന്നത് വധേരാ കോൺഗ്രസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള വാക്കുകൾ മുൻപിൻ ചേർത്ത് ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ അത്തരം ശൈലി ഉപയോഗിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പാണ് സോണിയാഗാന്ധിയെ അന്റോണിയോ മൈനോ എന്ന് വിളിച്ചതും അതോടൊപ്പം അന്ന് രാത്രി ഈ പോലീസ് സംരക്ഷണയിൽ പോകുന്ന ആളിനെ സ്കൂട്ടറിൽ പിന്തുടർന്ന് രണ്ടുപേർ ആക്രമിച്ചത് അത് സോണിയാഗാന്ധി അയച്ചതാണെന്ന് പറഞ്ഞ് രാത്രിയൊക്കെ ലൈവിട്ടതും അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ പടർത്തുന്നതിന് പതിനാറ് സംസ്ഥാനങ്ങളിലോ മറ്റോ കേസുകൾ നൽകിയതും തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചതും ഒടുവിൽ ഒരു സ്ഥലത്ത് മാത്രം വിചാരണ നേരിട്ടാൽ മതിയെന്ന് പറഞ്ഞതും പന്ത്രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചു പോയ കാര്യമാണ് പക്ഷേ പുതിയതായി മഹാരാഷ്ട്രയിലെ ബാന്ദ്ര കോടതിയിൽ ഒരു കേസ് കൂടി ഫയൽ ചെയ്യപ്പെട്ടു അത് മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല ഏപ്രിൽ പതിനാലാം തീയതി മൈഗ്രൻ്റ് വർക്കേഴ്സിന് ട്രെയിനും മറ്റുള്ള സൗകര്യങ്ങളും കൊടുക്കാതെ ആയപ്പോൾ അവിടെ ഒരു കൂട്ടം മൈഗ്രൻ്റ് ലേബേഴ്സ് ഒത്തുകൂടി ബാന്ദ്ര മസ്ജിദിൻ്റെ മൈതാനം ഉള്ളത് ആ മുറ്റത്താണ് അവരെല്ലാവരും കൂടി കൂടി നിന്നത് ഈ കൂടി നിപ്പിനെ അദ്ദേഹം ചാനലിലൂടെ മുസ്ലിം വിഭാഗം ആളുകളെ കൂട്ടി കോവിഡ് പകർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്ത ചെയ്യുകയും അതുണ്ടാക്കിയ പ്രയാസങ്ങളെ സംബന്ധിച്ച് ആ മസ്ജിദിൻ്റെ കമ്മിറ്റിയോട് ഉത്തരവാദിത്തപ്പെട്ടവർ കഴിഞ്ഞ ദിവസം കേസ് കൊടുക്കുകയുണ്ടായി എന്നു മാത്രവുമല്ല മഹാരാഷ്ട്ര പോലീസ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചാനലിന് ഇത്രയും കൂടുതൽ പണം കിട്ടുന്നത് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു ചാനൽ മാർക്കറ്റിംഗ് വാല്യൂ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ചാനൽ ക്രെഡിബിലിറ്റി വെച്ച് നോക്കിയാൽ അത്തരത്തിലുള്ള വലിയ ക്രെഡിബിലിറ്റി ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടുന്നത് എന്നുള്ള അന്വേഷണവും ഇതോടൊപ്പം തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ദ നേഷൻ വാണ്ട് ടു നോ ദി വെദർ ഹീസ് ടു ബി അറസ്റ്റഡ് ഓർ നോട്ട് എന്ന് പറയുന്നത് പോലെ അർണബിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ഹാഗ് ലൈനായി ഇപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ പറഞ്ഞതുപോലെ വളരെ സ്വതന്ത്രനും നിർഭയനുമായി വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാവുന്ന മാധ്യമ ശൈലി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭരണമാറ്റവും ഒരു കാലാവസ്ഥ മാറ്റവും ഇന്ത്യയിലെ ജനങ്ങളിലുണ്ടായ ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു മടുപ്പും വെറുപ്പുമൊക്കെ ഇത്തരത്തിൽ കേസുകളായി രൂപപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഏതായാലും ഈ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഒരുപക്ഷേ ഇനി വേറെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽപ്പെടുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ കോടതികളുടെ സംരക്ഷണം കിട്ടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് ഏതായാലും അദ്ദേഹത്തിനെതിരെ മഹാരാഷ്ട്ര പോലീസ് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുള്ള എല്ലാ പരാതികളെയും അതിൻ്റെ സമഗ്രതയിൽ അന്വേഷിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്